തുടങ്ങി ഒടുക്ക് വരെ പാളിപ്പോയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പക്ഷേ ഫൈനലി നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഹലോ, അപ്പോൾ മാസ്ക് ഒക്കെ മാറ്റിയിട്ട് വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ടായതുകൊണ്ട് അതിൻ്റെ ശരിക്കുള്ള ചമ്മലും ചെളിപ്പൊക്കെ എൻ്റെ മുഖത്ത് കാണാം. പിന്നെ അതൊന്നും അത്രയ്ക്ക് ഞാനും കൂടി കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു ചെമ്മീൻ റോസ്റ്റിന് വേണ്ടി ആദ്യം ഞാൻ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല, വെറുതെ ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തിനോ വേണ്ടി ഞാൻ വളയിട്ടിട്ടാണോ നിൽക്കുന്നത് എനിക്കെന്നറിയാൻ പാടില്ല, എന്തിനാണ് ഞാൻ ഈ കടികൂട്ടുന്നതെന്ന്. അപ്പോൾ അതിന് ശേഷം നല്ല എരിവുള്ളൊരു സവാളയായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കട്ട് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും, പിന്നെ ഞാൻ എൻ്റെ കണ്ണുകൊടുക്കും. അപ്പോൾ പല പല ഭാവങ്ങളൊക്കെ എൻ്റെ മുഖത്ത് ഇങ്ങനെ മിന്നി മാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓസ്കാർ കിട്ടും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്താണെങ്കിലും അതിന് ശേഷം ഈ രണ്ട് സവാള അരിഞ്ഞതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയും ഒരു അഞ്ചാറ് അല്ലി കാണും, പിന്നെ ഒരു അത്യാവശ്യം മീഡിയം സൈസ് ഇഞ്ചിയും കൂടി നന്നായിട്ട് ഞാനൊന്ന് ചതച്ചെടുത്തു. മിക്സ് കഴുകാനുള്ള മടിയോണ്ട് ഞാൻ ഇങ്ങനെ ചതച്ചെടുക്കുന്നത്. പിന്നെ അതിനുശേഷം ഒരു മൂന്ന് പച്ചമുളക് എടുത്ത് ഞാൻ അതും കൂടി അരിഞ്ഞു. പിന്നെ ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില. ഇത്രയേ ഉള്ളൂ ഐറ്റംസ്. പിന്നെ നമ്മൾ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി വെച്ചിട്ടുള്ള ചെമ്മീനും. അപ്പോൾ അതിന് ശേഷം നമ്മളൊരു പാൻ എടുത്ത് അതിന് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേനും ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ സവാള ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റേക്ക് കുറച്ചുകൂടി ഉപ്പ്, അറൗണ്ട് ഒരു 1 ടീസ്പൂൺ ഉപ്പ് ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഒന്നിങ്ങനെ വയന്ന് വരും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊരു സെറ്റായിട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് പിന്നെ പച്ചമുളകും വേപ്പലയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഞാൻ ഒരുമിച്ച് തന്നെയാണ് ഇടുന്നത്. ഇതൊന്നൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവാള വാടിയതിന് ശേഷം തക്കാളി ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് നന്നായിട്ട് വെന്ത് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നന്നായിട്ട് വാടിയതിന് ശേഷം നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്യണം. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കാശ്മീർ ആണെങ്കിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ പോകാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറി മസാല അഥവാ ഗരം മസാല, ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതും കൂടിയിട്ടായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പോരാതെ 2 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. 2 കപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെഷറിംഗ് കപ്പല്ല, ജസ്റ്റ് നമ്മുടെ ഒരു കോഫി കപ്പ്. അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വറ്റിച്ചെടുക്കാം. അതിനുശേഷം നമ്മുടെ കുട്ടപ്പനായിട്ടുള്ള ഈ ചെമ്മീനെ കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. 1 കൊടംപുള്ളിയുടെ പീസും ഇതിലേക്ക് ഇടുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ലാസ്റ്റാണ് ഇപ്പോൾ ഈ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് തുറന്ന് വെച്ചിട്ടാണ് ഞാൻ വേവിക്കുന്നത്. പിന്നെ കുറച്ച് എരിവ് ഇച്ചിരി കുറവെന്ന് തോന്നിയതുകൊണ്ട് മാത്രം ഞാൻ കുറച്ചുകൂടി മുളക് പൊടി ഇട്ട് കൊടുത്തു. കാരണം ഇത് നല്ല എരിവുള്ള മുളക് പൊടിയായ കാരണം കളർ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ്, അതെല്ലാവരും ചെയ്യണമെന്നൊന്നുമില്ല. അതിനുശേഷം കുറച്ചുകൂടി കറിവേപ്പില ആഡ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. സംഭവം തുടക്കത്തിൽ ഇച്ചിരി പാളിപ്പോയെങ്കിലും ലാസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. എൻ്റെ മോൾക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടെ കുടിക്കുക. സബ്സ്ക്രൈബ് മൈ ചാനൽ, ഡു വാച്ച് മൈ വീഡിയോ.